എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഭിന്ന സംഖ്യകളെ കുറിച്ചാണ് എന്താണ് ഭിന്ന സംഖ്യകൾ അതായത് ഫ്രാക്ഷൻ ഇനി എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ പറയാ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സാധനത്തിന് തുല്യ ഭാഗങ്ങളാക്കും ആ ഭാഗങ്ങളിലെ എത്ര എണ്ണം എടുക്കണോ അതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ തുല്യ ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗത്തിനും ഫ്രാക്ഷൻ പറയും അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വൃത്തമുണ്ട് അതായത് പിസി ഉണ്ടെന്ന് വിചാരിക്കാം നമ്മൾ രണ്ടാക്കി ഭാഗിച്ചു എങ്കിൽ നമ്മൾ ഈ ഭാഗത്തിനെ ഇത് മാത്രമേ എടുത്തുള്ളൂ ചോദിച്ചാൽ ഈ ഭാഗത്തിന് എന്ത് ഫ്രാക്ഷൻ എന്ന് പറയാ എന്ത് പിന്നെ സംഖ്യ എഴുതുക രണ്ട് ഭാഗത്തില് ഒരു ഭാഗം എടുത്തു അതായത് ഒന്ന് ബൈ രണ്ട് അതാണ് ഹാഫ് അല്ലെ ഒന്ന് ബൈ രണ്ട് എന്ന് പറയുന്നതാണ് പകുതി ഇതിൽ ഈ ഒന്ന് എന്ന് പറയുന്നത് അംശമായിട്ടും രണ്ട് എന്ന് പറയുന്നത് എന്താണ് ഛേദമായിട്ടും എടുക്കുന്നത് ഛേദം എന്തായിട്ട് എടുക്കണം എത്ര ഭാഗങ്ങളുണ്ടോ അതാണ് ഛേദമായി എടുക്കേണ്ടത് നമ്മൾ എടുക്കണ ഭാഗം എത്ര ഉണ്ടോ അതാണ് അംശമായി എടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്ന് വിചാരിക്കുക നാല് ഭാഗങ്ങളാക്കിയത് ഒരു ഭാഗമാണ് നമ്മൾ കളർ ചെയ്തക്കണേ അല്ലെ അപ്പൊ അതിനെ എന്ത് എഴുതാം നാല് ഭാഗങ്ങളിലുള്ളത് ഒരു ഭാഗം അതായത് ഒന്ന് ബൈ നാല് അതാണ് കാല് എന്ന് പറയുന്നത് കാൽ ഒന്ന് ബൈ നാലാണ് കാല് ഇതെന്താണ് അര അല്ലെ ഒന്ന് ബൈ രണ്ട് എന്ന് പറയുന്നത് അരയാണ് ഇത് കാലാണ് ആണ് ഒന്ന് ബൈ നാല് ഇനി നമുക്ക് അറിയാം ഇപ്പൊ നമ്മള് ഒരേ പോലത്തെ ഒരേ പോലെയുള്ള സംഖ്യകളെ എഴുതണം ഇപ്പോൾ ഒന്ന് ബൈ നാല് എന്ന് പറയണത് ഇവിടെയും രണ്ട് കൊണ്ട് കുടിച്ചു ഇവിടെയും രണ്ട് കൊണ്ട് കുടിച്ചാൽ നമുക്ക് രണ്ട് ബൈ എട്ട് എന്ന് കിട്ടും ഈ ഒന്ന് ബൈ നാല് തന്നെയാണ് രണ്ട് ബൈ എട്ടും ഇനി എങ്ങനെയാണ് ഇൻഡു മൂന്ന് ചെയ്താലോ മൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് കിട്ടും അപ്പോൾ ഒരേ പോലെയുള്ള ഭിന്ന സംഖ്യകളാണിത് ഒന്ന് ബൈ നാല് തന്നെയാണ് രണ്ട് ബൈ എട്ടും രണ്ട് ബൈ എട്ട് തന്നെയാണ് മൂന്ന് ബൈ പന്ത്രണ്ടും അങ്ങനെ എഴുതാൻ സാധിക്കും മനസ്സിലായോ അപ്പം നമ്മൾ ഈ ഒരു ഒന്ന് ബൈ നാലിന് നമ്മൾ എന്താ പറയാ ലഘുരൂപം എന്ന് പറയും അതായത് ഇപ്പൊ ഒരു പതിനാറ് നാല് ബൈ പതിനാറ് എന്ന് തന്നു എന്നിട്ട് അതിൻ്റെ ലഘുരൂപം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇതില് രണ്ടിലും ഏതാണ് കോമൺ ആയിട്ട് പോവുക നാല് പൂവും അല്ലെ രണ്ട് പൂവും ആദ്യം അപ്പൊ രണ്ട് ബൈ എന്ന് കിട്ടി ഇനിയും രണ്ട് പൂവും അല്ലേ അപ്പം എന്ത് കിട്ടി ഒന്ന് ബൈ നാല് എന്ന് കിട്ടും അപ്പൊ ഏതാണ് നാല് ബൈ പതിനാറിന്റെ ലഘുരൂപം ഒന്ന് ബൈ നാല് എന്നുള്ളതാണ് ലഘുരൂപം ഇനി അടുത്തത് എന്താണ് നമ്മളിപ്പം ഒന്ന് ബൈ രണ്ടും ഒന്ന് ബൈ നാലും കൂടി ഇപ്പൊ ഒരേ ഛേദമുള്ളതാണ് വെച്ചാൽ ഇപ്പൊ ഒന്ന് ബൈ നാല് പ്ലസ് മൂന്ന് ബൈ നാല് ഇതെങ്ങനെ ആഡ് ചെയ്യുക രണ്ടും ഛേദം ഒന്നാണ് അല്ലേ അപ്പോൾ ബൈ നാല് ആദ്യം എഴുതുക എന്നിട്ട് എന്ത് ചെയ്യണം ഇത് രണ്ടും കൂടി കൂട്ടുക ഒന്ന് പ്ലസ് മൂന്ന് എത്രയാണ് നാല് അപ്പം നാല് ബൈ നാല് എത്രയാണ് ഒന്ന് അല്ലേ അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യ വന്നാൽ ഒന്ന് എന്ന് ആൻസർ കിട്ടും അപ്പോൾ ഒന്ന് എന്നുള്ളതാണ് അപ്പോൾ ഇനി വേറെ എണ്ണം നോക്കാം ഇപ്പോൾ മൂന്ന് ബൈ നാല് മൈനസ് രണ്ട് ബൈ നാല് എന്നാണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ബൈ നാല് എഴുതും അല്ലേ രണ്ടും ഛതും ഒന്നാണ് വെച്ചെങ്കിൽ നമുക്ക് അംശത്തിനെയും മൈനസ് ചെയ്യാൻ പറ്റും മൂന്ന് മൈനസ് രണ്ട് എത്രയാണ് ഒന്ന് അപ്പോൾ ഒന്ന് ബൈ നാല് എന്ന് കിട്ടും മൂന്ന് ബൈ നാല് മൈനസ് രണ്ട് ബൈ നാല് എത്രയാണ് ഒന്ന് ബൈ നാല് എന്ന് കിട്ടും അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ ഇനിയിപ്പോ ഇത് ഒന്ന് ബൈ നാലാണ് അല്ലേ ഇനി ഇവിടെ കളർ കൊടുത്ത എന്താണ് ഒന്ന് ബൈ രണ്ട് ഭാഗമാണ് ഈ രണ്ടും കൂടി കൂട്ടി എന്ത് കിട്ടും നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യാന്ന് അതായത് ഇപ്പൊ നമ്മള് ഇതിനെ അരഭാഗത്തിന് കളർ ചെയ്തു എന്നിട്ട് ഇനി ഒരു ഒന്ന് ബൈ നാല് ഭാഗം ഇതും കൂടിയും കളർ ചെയ്തു അപ്പൊ എന്ത് കിട്ടി നമുക്ക് നാല് ഭാഗത്തിൽ മൂന്ന് ഭാഗവും കളർ ചെയ്തു അല്ലെ അപ്പൊ എന്താന്നാ എഴുതാ നാലിൽ മൂന്ന് ഭാഗം അതായത് മൂന്ന് ബൈ നാല് അപ്പൊ ഒന്ന് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ രണ്ട് എത്ര വരും മൂന്ന് ബൈ നാല് എന്ന് വരും ഇനി നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കാം ഒന്ന് ബൈ നാല് എന്ന് പറഞ്ഞേ ഇനി ഇതിനെ ഛേദത്തിന് നാലാക്കണം വെച്ചെങ്കിൽ ഇൻറ്റു രണ്ട് ചെയ്യണം അപ്പൊ അംശത്തിന് ഇൻറ്റു രണ്ട് ചെയ്യുക അപ്പം എന്താവും രണ്ട് ബൈ നാല് എന്നാവും ഒന്ന് ബൈ നാലും രണ്ട് ബൈ നാലും ഇപ്പൊ എന്തായി ഛേദം ഒരേപോലെ ആയി അപ്പൊ ഇനി നമുക്ക് ആഡ് ചെയ്യാം ഒന്ന് പ്ലസ് രണ്ട് എത്രയാണ് മൂന്ന് അപ്പൊ മൂന്ന് ബൈ നാല് കിട്ടിയോ ഇത് തന്നെയാണ് ഞാൻ ഇവിടെയും പറഞ്ഞത് മൂന്ന് ബൈ നാല് എന്നുള്ളത് അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെയുള്ളത് ചെയ്യാം ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ പാലും മറ്റ് അതിനെക്കാട്ടും മുന്നേ ഒരു കാര്യം പറയാണ്ട് നമുക്ക് ഇപ്പൊ ഒന്ന് ബൈ നാലാണ് വെച്ചാൽ ഒന്നിന് നാലുകൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് അല്ലേ ഒരു ാണ് ഇനി ഇപ്പോ നമ്മള് നാല് ബൈ രണ്ട് എന്ന് എഴുതിയുണ്ട് വെച്ചെങ്കിലോ നാലിനെ രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ എത്ര പ്രാവശ്യം പോവും ഒരു പ്രാവശ്യം പോവും പിന്നെ ഒരു രണ്ട് ബാക്കിയുണ്ട് അപ്പൊ രണ്ട് പ്രാവശ്യം പോവും നാല് ബൈ രണ്ട് എന്ന് പറഞ്ഞ രണ്ട് പ്രാവശ്യം ഇനിയിപ്പോ നാല് ബൈ മൂന്നാണ് തന്നെ എങ്ങനെയാണ് നാലില് മൂന്ന് എത്ര പ്രാവശ്യം പോവും ഒരു പ്രാവശ്യം പോവും പിന്നെ ബാക്കി എത്രയുണ്ട് ഒരു ഒന്നും കൂടി ഉണ്ട് ശിഷ്ടം അപ്പൊ ആ ശിഷ്ടത്തിന് എന്ത് എഴുതണം ഒന്ന് ബൈ മൂന്ന് എഴുതാം ഒന്ന് ആൻഡ് ഒന്ന് ബൈ ആണ് ഈ നാല് ബൈ മൂന്ന് അത് എങ്ങനെയാണ് കിട്ടണേ നാലിന് മൂന്ന് കൊണ്ട് ഹരിക്കുക അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഒന്ന് ബാക്കി കിട്ടും അല്ലെ ഈ ഒന്നിന് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം ഒന്ന് മൂന്നിൽ ഒന്ന് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക എന്താണ് ഇത് പൂർണ്ണസംഖ്യ അതായത് ഒന്ന് ആൻഡ് ഒന്ന് ബൈ മൂന്ന് ഇതാണ് മിശ്ര ഭിന്നം എന്താണ് മിശ്ര ഭിന്നം ഇത് എന്താണ് വിഷമ ഭിന്നം വിഷമ ഭിന്നം ഇനി ഇതാണ് വച്ചെങ്കിലോ ഒന്നിന് നാലുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഇതാണ് സാധാരണ ഭിന്നം സാധാരണ ഭിന്നം എന്ന് പറഞ്ഞിട്ടുണ്ട് വച്ച എന്താണ് അംശം ചെറുതും ഛേദം വലുതുമായിരിക്കും ഛേദം ചെറുതും അംശം വലുതുമായ എന്താണ് വിഷമ ഭിന്നമാണ് അപ്പൊ ആ വിഷമ ഭിന്നത്തിനെ തന്നെ നമുക്ക് മിശ്ര ഭിന്നായിട്ട് എഴുതാം മിശ്ര ഭിന്നായി എഴുതുക എന്ന് പറഞ്ഞ എന്താണ് ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്ന സംഖ്യയും ആയിട്ട് എഴുതാം അതാണ് മിശ്ര ഭിന്നം അപ്പൊ ഇനി നമുക്ക് നോക്കാം ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ പാല് ഒന്നര ലിറ്റർ എന്ന് പറഞ്ഞു ഒന്ന് ആൻഡ് ഒന്ന് ബൈ രണ്ടാണ് മറ്റൊരു പാത്രത്തിൽ രണ്ടേക്കാൾ ലിറ്റർ രണ്ട് ആൻഡ് ഒന്ന് ബൈ നാല് ലിറ്റർ പാലുമുണ്ട് രണ്ട് പാത്രത്തിലും കൂടി ആകെ എത്ര ലിറ്റർ പാലുണ്ട് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അഡീഷൻ അതായത് ഇത് കൂട്ടുകയാണ് വേണ്ടേ അല്ലെ ഒന്ന് ആൻഡ് ഒന്ന് ബൈ രണ്ടും രണ്ട് ആൻഡ് ഒന്ന് ബൈ നാലും കൂടി കൂട്ടണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും രണ്ടും കൂടി കൂട്ടുക അത് എത്രയാണ് മൂന്ന് ഒന്ന് ബൈ രണ്ടും ഒന്ന് ബൈ നാലും നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടു അല്ലെ ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ നാല് അരയും കാലും കൂടി കൂട്ടിയെത്രയാണ് മുക്കാലാണ് അപ്പൊ മൂന്ന് ബൈ നാലാണ് അപ്പം ഇതിന്റെ ആൻസർ എന്താണ് മൂന്ന് ആൻഡ് മൂന്ന് ബൈ നാല് ലിറ്റർ പാലുണ്ട് എന്ന് കിട്ടി ഇവര് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കണത് സി ആർ ടിയിലെ ബുക്കിൽ ചോദിക്കുന്ന ആണ് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് വെച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒന്നര മീറ്റർ നീളമുള്ള രണ്ട് ചരടുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമായി അപ്പൊ ഒരു ഒന്നര കൂടെ വേറൊരു ഒന്നര കൂടിയും വെച്ചു അല്ലെ അപ്പൊ എന്താവും ഒന്നും ഒന്നും എത്രയാണ് രണ്ട് അരി അരി എത്രയാണ് ഒന്ന് അപ്പൊ രണ്ട് പ്ലസ് ഒന്ന് എത്രയാണ് മൂന്ന് അപ്പൊ എത്ര മീറ്റർ നീളമായി മൂന്ന് മൂന്ന് മീറ്റർ നീളമായി അപ്പൊ എന്താണ് മൂന്ന് മീറ്റർ എന്നുള്ളതാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സരള ഒന്നര കിലോഗ്രാം പയറും മുക്കാൽ കിലോഗ്രാം പേനയും വാങ്ങി ആകെ ഭാരം എത്രയാണ് ഒന്നര കിലോഗ്രാം പയറ് അല്ലേ പിന്നെന്താണ് മുക്കാൽ എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് ബൈ നാലാണ് മുക്കാല് ഞാൻ പറഞ്ഞു ഒന്ന് ബൈ നാലിനെ കാല് എന്ന് പറയും കാൽ ഒന്ന് ബൈ രണ്ടിനെ എന്താ പറയുക അര എന്ന് പറയും മൂന്ന് ബൈ നാലിനെ എന്ത് പറയും മുക്കാൽ എന്ന് പറയും ഇത് നിങ്ങൾ ഓർത്തു വയ്ക്കണം അപ്പൊ അരയും മുക്കാലും കൂടി കൂട്ടിയ എത്രയോ മുക്കാലിൽ കൂടെ കാലു കൂട്ടിയാ ഒന്നായി പിന്നെ ഒരു കാലും കൂടി ഉണ്ട് ഉണ്ടാകല്ലേ അല്ലെ അപ്പൊ എന്താണ് ഒന്നേക്കാലായി മുക്കാലും അരയും കൂട്ടിയാ ഒന്നേക്കാലായി ഇനി ഒന്നും കൂട്ടിയാ രണ്ടേക്കാല് അപ്പൊ എന്താണ് രണ്ട് ആൻഡ് ഒന്ന് ബൈ നാല് എന്നുള്ളതാണ് ആൻസർ ഇനി നമുക്ക് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്ന് വിചാരിക്കാ നിങ്ങൾ എന്ത് ചെയ്യാ ഇതിനെ വിഷമ പിന്നാക്ക അതായത് ഒന്ന് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് എത്രയാണ് മൂന്ന് മൂന്ന് ബൈ രണ്ടിനെയാണ് നമ്മൾ ഒന്ന് ആൻഡ് ഒന്ന് ബൈ രണ്ട് എന്ന് എഴുതണം ഇനി മൂന്ന് ബൈ രണ്ടിന് കൂടെ മൂന്ന് ബൈ നാല് ചേർക്കണം പക്ഷെ എന്താണ് ഛേദം ഇവിടെ ഒരേ സംഖ്യയല്ല അപ്പൊ നമുക്ക് ഛേദം ഒരേ പോലെ ആക്കണം വെച്ചെങ്കിൽ ഇതിനെ രണ്ടോണ്ട് ഗുണിച്ചാൽ മതി ഇതിനേം രണ്ടോണ്ട് കുടിക്കാം അപ്പൊ എന്താണ് ആറ് ബൈ നാല് പ്ലസ് മൂന്ന് ബൈ നാല് എന്ന് വന്നോ അപ്പൊ എന്താണ് ആറ് പ്ലസ് മൂന്ന് എത്രയാണോ ഒമ്പത് ഒമ്പത് ബൈ നാല് എന്ന് വന്നു ഇനി ഇതിനെ മിശ്ര ഭിന്നം എങ്ങനെയാക്ക ഒമ്പതിന് നാല് കൊണ്ട് ഹരിച്ച എന്ത് കിട്ടും ഒരു നാല് ഇരുനാല് എട്ട് അല്ലേ ഇരുനാല് എട്ട് ഒന്ന് ബാക്കി ഉണ്ട് അപ്പൊ ഇതിനെ ഭിന്ന സംഖ്യയായിട്ട് എഴുതണം ഇത് പൂർണസംഖ്യ അപ്പൊ രണ്ട് ആൻഡ് ഒന്ന് ബൈ നാല് എന്ന് കിട്ടി ഇത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് അരയും മുക്കാലും കൂടി കൂടി അരാ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കാല് വേണം ഒന്ന് ബൈ നാല് വേണം ഒന്ന് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ നാലാണ് രണ്ട് ബൈ നാല് ഈ രണ്ട് ബൈ നാല് തന്നെയാണ് ഒന്ന് ബൈ രണ്ട് അല്ലേ അപ്പൊ അര എന്ന് വെച്ചാൽ എത്ര കാല് വേണം രണ്ട് കാല് വേണം അപ്പൊ മുക്കാൽ കൂടെ ഒരു കാല് കൂട്ടിയാൽ ഒന്നായി പിന്നെ ഒരു കാലും കൂടി ഉണ്ട് അപ്പൊ ഒന്നേക്കാലായി ഒന്നേക്കാലും പിന്നെ ഒരു പൂർണ്ണസംഖ്യ ഒന്നും ഉണ്ട് ഒന്നേക്കാല് ഒന്നും എത്രയാണ് രണ്ടേക്കാല് ഇത് മനസ്സിന് കൂട്ടാനുള്ളതേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഈ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അറിയാത്ത കാരണമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരുന്നത് ഇനി അടുത്തത് നോക്കൂ ചുവടെ കൊടുത്തിരിക്കുന്ന തുകക കണക്കാക്കുക ഇതെന്താണ് ഛേദം വേറെ വേറെയാണ് അപ്പൊ ഛേദം ഒരേപോലെ ആക്കണം അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം ഇതിനെ രണ്ടുകൊണ്ട് ഗുണിക്കണം ഇതിനെയും രണ്ടുകൊണ്ട് ഗുണിക്കണം അപ്പൊ എന്ത് ചെയ്യും അഞ്ച് ബൈ ആറ് പ്ലസ് രണ്ട് ബൈ ആറ് കിട്ടും അപ്പം എന്താണ് ഏഴ് ബൈ ആറ് കിട്ടും ഇനി ഏഴ് ബൈ ആറിനെ നമുക്ക് മിശ്ര ഭിന്നാക്കി എഴുതാൻ വേണമെങ്കിൽ ഏഴിന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് കിട്ടും പിന്നെ ഒന്ന് ശിഷ്ടം വരും അപ്പൊ ഒന്ന് ബൈ ആറ് ഒന്ന് ആൻഡ് ഒന്ന് ബൈ ആറ് എന്ന് പറഞ്ഞു അതാണ് ഇതിന്റെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഏഴ് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ നാല് ഇതിനെ എട്ടാക്കാന്ന് വെച്ചെങ്കിൽ ഇൻറ്റു രണ്ട് ചെയ്യണം ഇവിടെയും അപ്പം ഇൻറ്റു രണ്ട് ചെയ്യാം അപ്പം എന്താണ് ഏഴ് പ്ലസ് രണ്ട് എന്ന് വന്നു അല്ലേ എന്താണ് ഒമ്പത് ബൈ എട്ട് മിസ് ഇത് എന്ത് പിന്നാണ് വിഷമ പിന്നാണ് ഇതിനെ മിശ്ര പിന്നാക്കാൻ പറ്റും ഒമ്പതിന് എട്ടുകൊണ്ട് ഹരിക്കുമ്പോ ഒന്ന് പൂർണ്ണമായിട്ട് വരും പിന്നെ എത്രയാണ് റിമൈൻഡർ അതായത് ശിഷ്ടം എത്രയാണ് വരിക ഒന്ന് അപ്പൊ ഒന്ന് ആൻഡ് ഒന്ന് ബൈ എട്ട് എന്നുള്ളതാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മൂന്ന് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ മൂന്ന് എങ്ങനെയാ ചെയ്യ ഇവിടെ നാലിനും മൂന്നിനും കോമൺ ആയിട്ട് എന്താണ് വരിക നാലിലും മൂന്നിലും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് പന്ത്രണ്ടാണ് വരിക കാരണം നാലിലും മൂന്നിലും കോമൺ ആയിട്ട് ഒന്നും പോവില്ല അപ്പൊ നാല് ഇൻറ്റു മൂന്ന് അതായത് പന്ത്രണ്ട് അപ്പൊ ഇതിനെ കൊണ്ട് ഗുണിക്കണം ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കണം നാലു കൊണ്ടും ഗുണിക്കണം എന്നാലേ എന്താവുള്ളൂ ഒരേ ഛേദമാവുള്ളൂ അപ്പൊ ഒരേ ഛേദം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ആവണം ഇവിടെ മൂന്ന് കൊണ്ട് ഗുണിച്ച മൂമൂന്ന് ഒമ്പത് ഇവിടെ നാല് കൊണ്ട് ഗുണിച്ച ഒരു നാല് നാല് ഒമ്പത് നാലും എത്രയാണ് പതിമൂന്ന് പതിമൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു പ്രാവശ്യം പോവും പിന്നെ ഒന്ന് ബാക്കി ഉണ്ടാവും ആ ഒന്നിനെ എന്ത് എഴുതണം ഒന്ന് ആൻഡ് ഒന്ന് ബൈ പന്ത്രണ്ട് എന്ന് എഴുതാം ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കണു നെക്സ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കാം അഞ്ച് ബൈ ആറ് പ്ലസ് ഒന്ന് ബൈ നാല് അഞ്ച് ബൈ ആറിനെ എന്ത് ചെയ്യണം ഇവിടെ ആറും നാലു ആണ് അല്ലെ ആറിലും നാലിലും കോമൺ ആയിട്ട് എന്ത് പൂവും രണ്ട് പൂവും അപ്പൊ മൂരണ്ട് ആറ് ഈ രണ്ട് നാല് അപ്പൊ ഇതിന്റെ ലസാഗു കാണണം എന്താണ് ലസാഗു ലസാഗു എന്ന് പറഞ്ഞാൽ കോമൺ മൾട്ടിപ്പിൾ ആണ് അതായത് ഈ രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് ഇതിന്റെ ലസാഖു അപ്പൊ ആറിനെ രണ്ടോണ്ട് ഗുണിക്കണം അപ്പൊ ഇവിടെയും രണ്ടുകൊണ്ട് ഗുണിക്കണം ഇവിടെ മൂന്നുകൊണ്ട് ഗുണിക്കണം അപ്പൊ ഇവിടെയും മൂന്നുകൊണ്ട് ഗുണിക്കണം അപ്പൊ അഞ്ച് ഇന്റു രണ്ട് എത്രയാണ് പത്ത് പ്ലസ് ഒന്ന് ഇന്റു മൂന്ന് എത്രയാണ് മൂന്ന് അപ്പൊ എന്ത് വരും പതിമൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് വരും ഈ പതിമൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പതിമൂന്നില് പന്ത്രണ്ട് ഒരു പ്രാവശ്യം പോവും ബാക്കി പിന്നെ ശിഷ്ട എത്ര വരും ഒന്ന് വരും അപ്പൊ ഒന്ന് ബൈ പന്ത്രണ്ട് ഒന്ന് ആൻഡ് ഒന്ന് ബൈ പന്ത്രണ്ട് പതിമൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അത് വിഷമ ഭിന്നത്തിലുള്ള ആൻസർ അത് കഴിഞ്ഞിട്ട് ഇതിന് വേണമെങ്കിൽ മിശ്ര പിന്നെ ആക്കാം ഒന്ന് ആൻഡ് ഒന്ന് ബൈ പന്ത്രണ്ട് നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് ആൻഡ് ഒന്ന് ബൈ മൂന്ന് പ്ലസ് മൂന്ന് ആൻഡ് ഒന്ന് ബൈ രണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് രണ്ടും മൂന്നും കൂടി കൂട്ടുക അപ്പൊ അഞ്ചായി പിന്നെ എന്ത് ചെയ്യാം ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ രണ്ട് ചെയ്യണം അപ്പൊ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഒന്നുമില്ല അപ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് ആറാണ് ഇതിന്റെ എൽ സി എം വരുക അതായത് ലെസ്ആകു വരിക അപ്പൊ ഇവിടെ ഇൻറ്റു രണ്ട് ചെയ്യണം ഇവിടെ ഇൻറ്റു മൂന്ന് ചെയ്യണം അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യണം അല്ലെ അംശത്തിലും അങ്ങനെ തന്നെ ചെയ്യണം അപ്പൊ രണ്ട് പ്ലസ് മൂന്ന് ബൈ ആറ് അഞ്ച് ബൈ ആറ് അപ്പൊ എന്ത് വരും അഞ്ച് ആൻഡ് അഞ്ച് ബൈ ആറ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാം ഇത് ഒന്നാമത്തെ മാർഗം ആദ്യം നമ്മള് പൂർണ്ണസംഖ്യകൾ കൂട്ടി പിന്നെ ഭിന്ന സംഖ്യകള് കൂട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനെ വിഷമ പിന്നാക്ക ഈർ മൂന്ന് ആറ് ആറ് പ്ലസ് ഒന്ന് ഏഴ് ഏഴ് ബൈ മൂന്ന് കിട്ടി ഇനി ഇവിടെ എന്താണ് മൂന്ന് ഇൻറ്റു രണ്ട് എത്രയാണ് ആറ് ആറ് ഒന്ന് എത്രയാണ് ഏഴ് ഏഴ് ബൈ രണ്ട് എന്നും കിട്ടി കിട്ടിയോ അപ്പൊ ഇതിന് മൂന്നിനും രണ്ടിനും കോമൺ ആയിട്ടില്ല അതിൻ്റെ എം എന്തു വരും ലസാഗു എന്തു വരും ആറ് എന്ന് വരും അപ്പൊ ഇതിനെ രണ്ടു കൊണ്ട് കുണിക്കണം ഇതിനെ കൊണ്ട് ഗുണിക്കണം മൂന്ന് കൊണ്ട് കുണിക്കണം അപ്പൊ പതിനാല് പ്ലസ് ഏഴ് രണ്ട് പതിനാല് അല്ലെ ഏഴ് മൂന്ന് ഇരുപത്തൊന്നും പതിനാലും ഇരുപത്തൊന്നും എത്ര വരും അഞ്ച് പിന്നെ എന്ത് വരും മൂന്ന് അല്ലെ മുപ്പത്തഞ്ച് ബൈ ആറ് അപ്പൊ ഇനി ഇതിനെ മിശ്ര ഭിന്നാക്കിയാലോ ആക്കിയാലോ ആറാറ് മുപ്പത്താറ് അത് പോയില്ല അല്ലെ ആറാറ് മുപ്പത്താറ് ഇല്ല അപ്പൊ അയ്യാറ് മുപ്പത് പിന്നെ എന്താണ് അഞ്ച് ബാക്കിയുണ്ട് മുപ്പത്തഞ്ചില് അപ്പം അഞ്ച് ആൻഡ് അഞ്ച് ബൈ ആറ് ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കിട്ടിയ ആൻസർ അല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താലും മതി അല്ല നിങ്ങൾക്ക് ഇതാണ് കൂടുതൽ എളുപ്പത്തിന അങ്ങനെ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും കൂടുതൽ ക്ലാസ്സുകൾ വേണമെന്ന് പറയണം എങ്കിൽ മാത്രമേ നമ്മൾ കൂടുതലായി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്